ഒരു പഴയ സൈക്കിൾ നിന്ന് മനുഷ്യനെ പറ്റിക്കാൻ നടക്കാം മണി. മണി ഓ മണി ദാ മണി, ഈ മണി എവിടെ പോയി കിടക്ക? മണി എവിടേക്കടി പോയത്? എന്താ ചേട്ടാ എന്റെ അച്ഛന്റെ പേര് വെച്ച് വിളിക്കുന്നത്? അത് തെറ്റാണെന്ന് അറിയില്ല. നിന്റെ അച്ഛൻ വലിയ ആളല്ലേ, ഗണപതിയുടെ അമ്പലത്തിൽ മണി അടിക്കില്ല ജോലി, അയാളുടെ പേര് വിളിച്ചാണ് കുഴപ്പം. ഭാര്യ വീട്ടിൽ കയറ്റി കടത്തി, നിങ്ങൾക്ക് ഭക്ഷണവും തന്ന്, അതൊക്കെ നിങ്ങൾ മറക്കാവോ? പിന്നെ വലിയ കാര്യമായി പോയി, ഒരു 10 വർഷമായിരുന്നോ? 10 വർഷമല്ല ചേട്ടാ, വെറും 4 വർഷം മാത്രാ. മേലനങ്ങാതെ ഭക്ഷണം കഴിച്ചപ്പോ വർഷങ്ങൾ ഓർത്തില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്, നാളെ നീ നിന്റെ അച്ഛനെ വാങ്ങളെ മനീത്തേയും എല്ലാരും വിളിക്കണി, ഞാൻ ഭക്ഷണം വെച്ചു കൊടുക്കാം. എന്താ സാധാരണ ഒരു ഗണപതി ക്ഷേത്രത്തിലെ ഇച്ചിരി ശമ്പളം വാങ്ങിക്കുന്ന നിങ്ങക്ക് ഇത്ര അഹങ്കാരം പാടില്ല? അത് ഇന്നലെ വരെ. എന്തേ ഇന്നെന്താ പ്രമോഷനും തന്നെ നിങ്ങക്ക് ശമ്പളം അങ്ങ് കൂട്ടി തന്നോ? നോക്ക്, ഭാര്യ വീട്ടിൽ വന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞുള്ള കളിയാക്കലൊക്കെ ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്ക്, നാളേക്ക് നമ്മുടെ റേഞ്ച് മാറാൻ പോവല്ലേ? ഒന്ന് തുറന്നു പറയണ്ടേ ചേട്ടാ? ഇതിൽ കൂടുതൽ എങ്ങനെ തുറന്നു പറയാനടി? നാളെ മുതൽ ഇവിടുത്തെ അമ്പലത്തിൽ ഏക തിരുമേനി ഞാനടി, പണം വന്ന് കുമിയാ പോവല്ലേ? കണ്ടില്ലേ വന്ന് കുവിഞ്ഞു കിടക്കുന്നത്, ഓട് കുവിഞ്ഞു കിടക്കുന്നതേ. അതെ, ഓട് മാറണം അല്ലെങ്കിൽ വീട് മാറണം. അതിന് നീ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നിന്റെ അനിയത്തിയോട് കൂടെ വരാൻ പറയും. ശിവ ശിവ, ഞാൻ എന്താ ഈ കേൾക്കുന്നേ? അതല്ലടി, പണം കുമിഞ്ഞു കൂടാൻ പോവാന്ന് പറഞ്ഞില്ലേ, അത് എണ്ണാനായിട്ട് ഒരാള് വേണ്ടേ? അതിനാ നിന്റെ അനിയത്തിയോട് വരാൻ പറഞ്ഞത്. ചേട്ടാ ചേട്ടാ ചേട്ടാ, എന്റെ അപ്പച്ചിയുടെ മോന് നാട്ടിൽ വെറുതെ ഇരിക്ക, ഞാൻ അവനെ വിളിക്കട്ടെ. എന്തിന്? നിന്റെ അനിയത്തി അവൻ അടിച്ചോണ്ട് പോകുന്നത് ഞാൻ കാണാനോ? അതൊന്നും വേണ്ട. ഇനി മറ്റൊരു കാര്യം പറയാം, നാളെ മുതൽ നീ സാരി ഉടുക്കാൻ പറയുന്നത്. നാളെ മുതൽ നീ പട്ടു സാരി ഉടുത്താ മതി പറഞ്ഞതാ? ഞാൻ പട്ടു സാരി ഉടുക്കുന്ന അവിടെ നിൽക്കട്ടെ. പുറത്ത് വാതിക്ക ഒരു മോട്ടർ സൈക്കിൾ ഇരിപ്പല്ലേ, അത് കൊണ്ടുപോയി വീട്ടിട്ട് ഒരു TVS 50 വാങ്ങിക്ക്. അപ്പോഴല്ലേ ചേട്ടാ പട്ടു സാരി ഉടുത്ത് ചേട്ടന്റെ കൂടെ TVS 50 വരാൻ പറ്റൂ. ഉമ്മർത്തിരിക്കുന്ന സൈക്കിളേ നിന്റെ അച്ഛൻ തന്നതാ, അത് ആരും വാങ്ങില്ല, അത് കളയാനേ കൊള്ളു. ഇതാ നോക്ക്, ശരീരമെല്ലാം വല്ലാത്ത വേദന, കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി താ. നാളെ അല്ലേ നിങ്ങൾ കളക്ഷൻ കൊണ്ടുവരുന്ന് പറഞ്ഞേ? നിങ്ങൾ കളക്ഷൻ കൊണ്ടുവരൂ, അപ്പൊ ഞാൻ ചൂടുവെള്ളം നല്ല എല്ലാ വെള്ളം തരും. എന്ത് വെള്ളത്തെ കുറിച്ചാ പറയുന്നത്? ശരിയാക്കി തരടി, നാളെ ഞാനൊന്ന് ജോലി കയറിക്കോട്ടെ, നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. നേരത്തെ എന്നെ കൊറേ കണ്ടിട്ടുള്ളതാ. ഇവള് എന്താർത്ഥത്തില്ല ഈ പറയുന്നത്? അല്ല തിരുമേനി, തിരുമേനിക്ക് എങ്ങനെ ഈ കടലസ്വാമി എന്ന് പേര് വന്നത്? എനിക്ക് കടലസ്വാമി എന്നൊരു ഒറ്റ പേരുള്ളത് ഇവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയോ? അതൊന്നും അല്ല മോനെ, കടല കുറവായതുകൊണ്ട് എല്ലാവർക്കും കുറേശ്ശെ കുറേശ്ശെ കൊടുത്തോണ്ടിരുന്നു. അവസാനമായിട്ട് ഒരുത്തുണ്ടായിരുന്നു, അവന് കൊടുക്കാൻ നോക്കുമ്പോ 1.5 കടല ഉണ്ടായിരുന്നുള്ളൂ. അത് അവന് കൊടുത്തപ്പോ അവൻ കടല തിരുമേനി കടല തിരുമേനി വിളിക്കാൻ തുടങ്ങി. ഇപ്പൊ കാര്യം മനസ്സിലായോ? അവനൊരു ചോദ്യം, ഇപ്പൊ കടല കിട്ടിയില്ലേ, പോവാൻ നോക്ക്. ഞാൻ പോക്കോളാം, അതിനെന്തിനാ ചൂടാവുന്നേ? ഇവിടെയുള്ള എല്ലാവരും വില്ലന്മാരെ പോലെയാണല്ലോ പെരുമാറുന്നത്. തിരുമേനി, താക്കോലന്റെ തരുന്നോ? ഇപ്പൊ ഈ അമ്പലത്തിന്റെ ഉത്തരവാദിത്വം എനിക്കായതുകൊണ്ട് താക്കോലിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം കേട്ടോ. ഈ നേരത്തെ ഫോണില്. ഹലോ, പുതിയ അമ്പലത്തിൽ പോയതല്ലേ, കളക്ഷൻ എങ്ങനെയുണ്ട്? ഓ, അതൊന്നും പറയണ്ട, പഴയ അമ്പലത്തിൽ 45 രൂപയല്ലേ കിട്ടിയത്, പുതിയ അമ്പലത്തിൽ കാലെടുത്ത് വെച്ച ഉടനെ 450 രൂപയാണ് കിട്ടിയത്. ഇവേ റെഡിയായി നിക്ക്, നമുക്ക് ഒരു സിനിമയ്ക്ക് പോകാം. രാത്രിയിൽ പ്രേതപടം കാണാനാണോ പോകുന്നത്? ഞാൻ പറയുന്ന കേൾക്ക്, നമുക്ക് നല്ലൊരു കുടുംബത്തെ കാണാൻ പോവാം, മതിയായോ? നീ വേഗം ഡ്രസ് മാറി നിക്ക്, ടൈം വർക്ക്ഔട്ടായി. അയ്യോ, ടയറ് പഞ്ചറായല്ലോ. എടീ, നിന്റെ പേര് പറഞ്ഞപ്പോ തന്നെ ടയർ പഞ്ചറായി. വെക്ക്, പിന്നീട് സംസാരിക്കാം. എന്ത് സിനിമ? ഫോൺ വെക്കടി. ഇതെന്താ, ശകുനം ശരിയല്ലല്ലോ, അത് സൈക്കിൾ പഞ്ചറായി, ഇപ്പൊ കറണ്ടും പോയി. എന്തൊക്കെ സംഭവിക്കുന്നു മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെയാണെങ്കിൽ ആരെയും കാണുന്നുമില്ല. ഇതെന്താ, അവിടെ ഓഫായപ്പോ ഇവിടെ ഓൺ, ഇതും ഓഫായല്ലോ. ടോർച്ചൊന്നും ഉണ്ടായല്ലോ. അയ്യോ, ഇതെന്താ, ഇത് കത്തുമ്പോ അത് കിടന്നു. ഇതെന്താ, കുറുക്കന്റെ ശബ്ദമൊക്കെ വരുന്നുണ്ടല്ലോ. അയ്യോ, വീണ്ടും ഓഫായല്ലോ. അയ്യോ, ബാറ്ററി താഴെ പോയി.
അയ്യോ, ബാറ്ററി ഇല്ലാതെ കത്തുന്നുണ്ടല്ലോ. ഇതെന്താ ചുടുകാടോ? അയ്യോ, ഇതെന്താ ഇങ്ങനെ കാറ്റ് വീശുന്നേ? ഈ നേരത്ത് മുള്ളാനും മുട്ടുന്നുണ്ടല്ലോ. ഇത് എവിടെ ഒന്നും ഒഴിക്കുക. ഇതെന്താ ചക്രം സ്വയം കറങ്ങുന്നേ? ഇതാ നിന്നല്ലോ. അയ്യോ, ഇവിടെ എന്താ സംഭവിക്കുന്നെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ അയ്യോ, ഇതെന്താ നെഞ്ചൊക്കെ എങ്ങനെ ഇടിക്കുന്നേ? അയ്യോ, എടേ ഒന്ന് വേഗം വാടിയേ. അല്ലേ, പട്ടുസാരി വാങ്ങിച്ചു തരുന്ന പറഞ്ഞ ആളിപ്പോ അണ്ടർവെയർ ഇട്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ? ഒരു കെട്ടുള്ളതുകൊണ്ട് അടി ഇതുപോലെ ഉണ്ടായത്. ഒരു കണക്കിനടി രക്ഷപ്പെട്ടു വന്നത്. അമ്മാവാ, എന്താടി ഇങ്ങോട്ട് വന്നിട്ടില്ലേ? എന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് പരമോൻസാറേ, വേഗം എടുക്ക എന്റെ പരമോൻ സാറേ. ഞാൻ കൂടെ ചേർന്ന് എണ്ണം പരമോൻ സാറേ. കൈയൊക്കെ ചൊറിഞ്ഞു വരുന്ന, എന്റെ കയ്യിലേക്ക് കൊട്ടേട്ടാ. നിന്റെ തലയിൽ അടി കൊട്ടരുത്. അയ്യോ, ഒരു വെറുമ്പാക്ക് പറഞ്ഞപ്പോ കുടുംബത്തോടെയാണല്ലോ വന്നിരിക്കുന്നെ. അമ്മയച്ച അമ്മയച്ച, നിങ്ങൾ പോയി റെസ്റ്റ് എടുക്ക്. നിങ്ങളുടെ സമയം കളയാനായിട്ട് അത് അത്ര വലിയ എമൗണ്ട് അല്ല. പരമോൻസാറേ, ഇനി മുതൽ നിങ്ങളുടെ എടാ മണി ഇവിടെ വേടാ. അങ്ങനെ വിളിക്കാൻ സാർ, എന്തെന്ന് വെച്ചാ നിങ്ങളുടെ കഴിവെന്താണെന്ന് എനിക്ക് മാത്രം അറിയുള്ളൂ സാറേ. അയ്യോ, അവിടെ സംഭവിച്ച എന്താണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ചേട്ടാ, അച്ഛൻ ഒരുപാട് ബഹുമാനം കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ജോലി പിരിച്ചു വിട്ടോ? അതേടി അതേടി, എടി ഇനി മുതൽ ഈ ജോലി എനിക്ക് വേണ്ട. അമ്പലത്തിലുള്ള ദൈവത്തെ കാണാൻ ഭക്തരെല്ലാം ഇങ്ങനെ വരുമ്പോ പണം കുമിഞ്ഞു കൂടും എന്നാ കരുതി. അതൊക്കെ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ അത് അമ്പലത്തിനകത്ത്, അമ്പലത്തിന് പുറത്ത് യക്ഷയും പിശാച്ചൊക്കെ കൈകൊട്ടികളിൽ നടത്തുവാടി. മനസ്സിലാവുന്ന രീതിയിൽ അത് പറ. അയ്യോ, ഇനി എനിക്ക് പട്ടുസാരി ഉടുക്കാൻ പറ്റില്ലേ? നിനക്ക് വെള്ളസാരി ഉടുക്കേണ്ടി വന്നില്ലല്ലോ, അതോർത്ത് സന്തോഷിക്കണേ. അങ്ങനെ അവിടെ എന്താ സംഭവിച്ചോ മരുമോനെ? മരുമോനെന്നോ, ഇതിനിടയ്ക്ക് ഒരു സാറ് കട്ടായല്ലോ. ഇത് കട്ടായില്ലേ, അപ്പൊ സാറും കട്ടായി. ഇതുണ്ടെങ്കിൽ മാത്രമേ അതുള്ളൂ. ഇതല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും വില കൽപ്പിക്കോ? എന്തേലും ആവട്ടെ. അമ്മായിസ അമ്മായിസ, ഇത് കേൾക്ക്. സൈക്കിള് നമ്മൾ ഓടിക്കുമ്പോഴല്ലേ വീല് കറങ്ങും. സ്റ്റാൻഡിൽ നിർത്തിയാ കറങ്ങും. കറങ്ങിന്നേ, ആ ഞാൻ കണ്ടതാ, ഞാൻ കണ്ടതാ. പിന്നെ എന്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ചില്ലേ, ടോർച്ച്, അതിന്റെ ഉള്ളിൽ നിന്ന് ബാറ്ററി ഇങ്ങോട്ട് എടുത്തു. അപ്പൊ ലൈറ്റ് കത്തോ? പക്ഷെ കത്തിന്നേ, അതും ഞാൻ കണ്ടടി, ഞാൻ കണ്ടു. അയ്യോ, മുണ്ടുമില്ല തുണിയില്ലാതെ ഞാൻ ഒരു കണക്കിനാടി ഇവിടെ എത്തിയത്. അത് തന്നെ വലിയ കാര്യാ. അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നേ? എന്ത് ചെയ്യാൻ പോവാന്നോ? നേരം വെളുത്ത ഉടൻ എഴുന്നേറ്റ് അവർക്ക് ആ താക്കോൽ കൊടുത്ത് ഇനിമേൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറയാൻ പോവാ. അമ്മായിച്ച അമ്മായിച്ച, ആ ഗണപതി അമ്പലത്തിലെ ജോലി ഇല്ലേ, അത് എനിക്ക് തന്നെ. ഞാനത് വൃത്തിയായി നോക്കിക്കോളാം. അത് പറ്റില്ല. എന്താ ആ ജോലി? ഞാൻ ചെറിയ മരുമോൻ സാറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. സാറെന്നുള്ള വിളി അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. ഇനി മുതൽ ചെറിയ മരുമോൻ സാറല്ലേ വരുമാനം കൊടുത്തത്, അതുകൊണ്ട് സാറ് വിളി അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. അയ്യോ, കാശില്ലെങ്കിൽ മനുഷ്യൻ പട്ടിക്ക് സമാന്ന് പറയുന്നത് വെറുതെ അല്ലല്ലോ. അയ്യോ, അതെന്തിന്റെ ശബ്ദ? കേട്ടില്ലേ കേട്ടില്ലേ, എങ്കിൽ പയ്യെ അത് തിരിഞ്ഞു നോക്കി. അവിടെ സൈക്കിൾ തൂങ്ങിക്കിടക്കുന്നുണ്ടല്ലേ, അതോടൊപ്പം വീലെല്ലാം കറങ്ങുന്നില്ലേ, ബെല്ല് തനിയെ അടിക്കുന്നില്ലേ. അയ്യോ, വന്നുടി വന്നു, ഞാൻ അവിടെ കണ്ട കാര്യം വീടിന്റെ പടിക്കൽ വരെ വന്നുടി. വേഗം പോയി വാതിലടച്ചിട്ട് വാ, ഇല്ലെങ്കിൽ എല്ലാവരും അനുഭവിക്കേണ്ടി വരും. ഒന്ന് വേഗം പോടി, ഒന്ന് പോടോ, വേഗം ചെല്ലടി. പഴയ തിരുമേനി എസ്കേപ്പ്. പോട്ടടാ, ആ പൂജ ഒരിക്കലും നടക്കാൻ പാടില്ല. എന്റെ ഭർത്താവ് ഇറക്കി വെച്ച ആ താമ്പൂലത്തട്ട് എടുത്ത അവൻ അപമാനിക്കപ്പെടണം, എന്നാൽ എനിക്ക് സമാധാനം കിട്ടും. നിങ്ങളുടെ മനസ്സ് മാത്രമല്ലേ, എന്റെ മനസ്സും അപ്പോഴേ സന്തോഷമാവുള്ളൂ. നാട്ടുകാരുടെ ഇടയിൽ എന്റെ മാമനെ താഴെ ഇറക്കണം, അവിടെ ഞാൻ കേറിയിരിക്കണം. ആ ദിവസത്തിന് വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോ ചൊറിഞ്ഞു വരിക എനിക്ക്. രാജേശ്വരി, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമ്മുടെ അമ്പലത്തിൽ ഒരു പൂജ നടന്ന നമുക്കല്ലേ നല്ലത്. പക്ഷെ അവന്റെ മുഖേന നടക്കരുത്. അവൻ ആരാ? എന്റെ പെങ്ങളുടെ ഭർത്താവല്ലേ? അവരുടെ കുടുംബം നശിപ്പിക്കരുത്. എന്ത് പാവം ചെയ്തിട്ടാണോ എന്റെ കൈക്ക് സ്വാധീനം ഇല്ലാതായത്? നിന്റെ പക കൊണ്ട് നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കരുത്. എന്താ പറഞ്ഞത്? നാണോ മാനോ ഉളുപ്പോ ഒന്നുമില്ല നിങ്ങൾക്ക്, അങ്ങനെയല്ലേ? ഇതിനേക്കാൾ നല്ലത് തൂങ്ങി ചാവുന്നതാ.
അയ്യോ, നിങ്ങൾ എന്തിനാ അമ്മ ദേഷ്യപ്പെടുന്നത്? ഒന്ന് സമാധാനായിട്ടിരിക്ക. ഓരോന്നും നടക്കേണ്ട സമയത്ത് തന്നെ നടക്കും. എവിടെ നടന്നാ? നിന്റെ അച്ഛനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് അവര് ചെയ്തു എന്നാണോ? ഇല്ല, ഇപ്പൊ ഞാൻ പറയാ, അത് നമ്മുടെ കുടുംബമാണ് ചെയ്യാൻ പോകുന്നത്. വരുമ്മേ, അയാളെ വിട്ടേക്കു, വരൂ. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടാണ് എന്നെ പ്രസവിച്ചത്. മുത്തശ്ശ, എന്താ 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 പറ്റി? എണീറ്റോളൂ, ഞാൻ പിടിച്ചിട്ടുണ്ട്. മെല്ലെ മെല്ലെ, ദാദാ ഇത് പിടിച്ചോളൂ. മുത്തശ്ശന് വയ്യങ്ങി വെറുതെ എന്തിനാ പിന്നെ? എടാ മോനെ, കഴിയില്ലെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ വിട്ടുകഴിഞ്ഞാ നമ്മളെ പലരും നോക്കി ചിരിക്കും. അതൊന്നും കുഴപ്പമില്ല, ഇനി ഒരു ജോലിയും ചെയ്യണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. ദാ ഇവിടെ ഇരുന്നോളൂ. എന്താടാ ഇത്? ഇവിടെ വീണ് കഴിഞ്ഞാ ഈ ഭാഗത്താണല്ലോ വേദനിക്കുന്നത്. എന്താടാ അത്? മരുന്നാണ്. ഓ, മനുഷ്യനെ കൊല്ലുകയാണോ? എടാ നിക്ക് നിക്ക്. മംഗലാപുരത്തുനിന്ന് വന്നവര് നിനക്കൊരു ജോലി. മുത്തശ്ശിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് വേറെ എവിടേക്കും പോകുന്നില്ല. എന്നെ ഇവിടുന്ന് ദേഷ്യപ്പെടുത്തല്ലേ. എടാ